നീ എത്തിയ. സി ഐ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മോക്കട കാര്യങ്ങൾ അറിയാൻ വീട്ടിൽ വന്നതാ സബാൻ. കേട്ട് കഴിഞ്ഞപ്പോ അനന്തരവന്റെ വിക്രിയകൾ ഓർത്തു വരെ സങ്കടം. എന്നാ പിന്നെ തൊള്ളി കഴിച്ച് ആശ്വസിക്കാൻ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാനും പള്ളിയിലച്ചനും സബാനും ഒക്കെ ഒരേ പള്ളിക്കുളത്തിൽ പഠിച്ചവരാടാ, നിനക്കറിയാവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. ചേച്ചി നശിപ്പിക്കപ്പെട്ട് ഇവളിങ്ങനെ അനാഥയാകാൻ കാരണം ജസ്റ്റിനാണെന്നാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നേ. നിവർത്തികേട് കൊണ്ടാ നീ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. മറ്റൊന്നുമല്ല, പെങ്ങൾക്ക് സുഖമില്ലാത്തതാ കാരണം. സഹായിക്കാൻ ഒരാളില്ലാതെ പറ്റില്ല. മാസാമാസം ഞങ്ങളൊരു തുക ഇവളുടെ പേര് ബാങ്കിൽ ഇട്ടോളാം. നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ അത് അവൾക്കൊരു ഉപകാരമാകുകയും ചെയ്യും. അതെന്താ സബാനെ അങ്ങനെ പറഞ്ഞു? നാളെ അവൾക്കൊരു ജീവിതം കൊടുക്കേണ്ട ദൈവം തന്നെയല്ലേ. അല്ല, എനിക്ക് എന്റെ ജീവിതം തന്നെ വലിയൊരു ബദ്ധപ്പാടാ. ഇപ്പൊ തന്നെ സാർ ഇവളെ അങ്ങ് കൊണ്ടുപോയിക്കും. കല്യാണം കഴിപ്പിച്ചു വിട്ട അത്രയും ഉപകാരം എന്നേ ഞാൻ കരുതുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നതാ ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അന്വേഷിക്കാൻ ഇറങ്ങി. അറിഞ്ഞു. ഏതായാലും സബാന സമ്മതിക്കണം. നല്ല പ്രായത്തിൽ പെങ്ങൾ വിധവയായപ്പോ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു. അതിനുള്ള പ്രതിഫലമായിരിക്കും അനന്തരവന്റെ സത്പ്രവൃത്തികൾ. ഇത് എൽസി അല്ലേ രാജച്ചന്റെ മുറപ്പെണ്ണ്? അതെ. ആ പെങ്ങൾക്ക് സഹായത്തിന് ഒരാൾ വേണമെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോ. അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത്? ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു എന്നറിഞ്ഞു. എന്നാ പിന്നെ തന്നെ കണ്ട് രണ്ട് തെറി പറയണമെന്ന് തോന്നിയോണ്ട് വന്ന. അവനൊരു കുഴപ്പക്കാരനാച്ചോ, എനിക്ക് തന്നെ അറിയാം. എന്ത് ചെയ്യാനാ? ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല, ശുദ്ധ തമ്മാടിത്തര സമാനെ. ഇനിയിത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും. താൻ വിചാരിച്ചാൽ ഇസഹാക്കിന്റെ ഭാര്യ ദേവിക്ക് പരോൾ വാങ്ങിക്കൊടുത്തൂടെ? അച്ഛോ, അതിന്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്കിതുവരെ സി എമ്മിനോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല. അറിയാം, ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് എം എൽ എ സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ താൻ. ഇതുപോലുള്ള കൊച്ചുകാര്യങ്ങളൊന്നും ഓർക്കാൻ സമയം കാണില്ല. അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നേ? എം എൽ എ സ്ഥാനം മോഹിച്ചിട്ടാണോ ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? വെറുതെ വായി തോന്നു വിളിച്ച് പറയരുത്. വായി തോന്നല്ല സബാനെ, മനസ്സിൽ തോന്ന. ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം അഞ്ചാറായി. ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാ എനിക്കിങ്ങനൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ. എനിക്കെന്റെ സ്വന്തം അനിയനെ പോലെ സഹാ. ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ച് കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് വീതിച്ച് തന്നുവാ അവൻ ഈ കരയെ കഴിയണേ. അവന്റെ വീട് അനാഥമായി കിടക്കുന്നു. ആ രീതി തെറ്റാണെങ്കിലും വീട്ടിൽ വാഴേണ്ട പെണ്ണ് ജയിലറിൽ കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സെബാസ്റ്റ്യൻ ആലോചിച്ച് നോക്ക്. അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അച്ഛോ, ഇനി ഇക്കാര്യം പറയാൻ ഞാൻ തൻ്റെ അടുത്ത് വരില്ല. എനിക്കുള്ള വക ഇസഹാക്ക് കൊടുത്തേക്ക് കൊള്ളാം. വിറ്റിട്ട് കിട്ടുന്ന കാശ് വീട്ടിലെത്തിച്ചാണ് ഞാൻ അത്താഴത്തിന് വിറ്റി വന്നു. ജംഗ്ഷനിലാണ് ഈ ചായ പോയി നോക്കേട്ടാ.
നീക്കി ജംഗ്ഷനെത്തി നമുക്ക് ഇറങ്ങണം. അതെ, മാർക്കറ്റിൽ ഒരുപാട് മീൻ കണ്ടെന്നിരിക്കും. വാളയും ചൂരയും അയിലയും നവരയും നത്തോലിയും കണവയും ഞണ്ടുമൊക്കെ മാർക്കറ്റ് കാണാമെന്ന് കണ്ടിട്ടങ്ങോട്ട് പോയാൽ മതി. ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് പറയരുത് കേട്ടോ. എന്നാ എന്റെ കൈ പിടിച്ചോ, കൂട്ടത്തി വഴി തെറ്റണ്ട. ഒരു കാലത്ത് ഈ ചന്ത വെറുപ്പിച്ചിരുന്ന ആളാണ് ഞാൻ. ഇവിടെ വെച്ചാ ഒരുത്തനെ ഞാൻ കുത്തിയത്. ഒറ്റ ചവിടിന് ഒരുത്തന്റെ അവിടെ പോയി വീണു. പിന്നെ ഇവിടുന്ന് കൊറേ ആളുകൾ എന്റെ അങ്ങോട്ട്. രാജാ, ഇസഹാക്കിന്റെ അപ്പം വേളാങ്കണ്ണി അല്ലേ ഓടാത്? ആ ശരിയാ, അരപ്പിന് ലൂസില് ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞിട്ടാ വരവ്. അവസര ഈ സഹായത്തിനുള്ള വക ഇയാൾക്ക് തന്നെ അങ്ങ് കൊടുത്താലോ? അത് ഞാൻ ഏറ്റു. അവിടം വരെ പോയത് ഓർമ്മയില്ല. ചന്ദൻ എന്താ പറ്റിയെന്ന് ഓർമ്മയുണ്ടല്ലോ. എടുത്തു ചാട്ടത്തിനുള്ള ശിക്ഷ, 6 അടി മണ്ണിൽ ആളെ പുതപ്പിച്ച് കടത്തി, ഇതിനുള്ള പ്രതാപന, പട്ടാളം വിട്ടാവൻ പറഞ്ഞതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരിത്തരിപ്പിക്കാനാണ് ഉദ്ദേശം. ഇല്ലടാ ഇസാക്കേ, ഇല്ല, അങ്ങനെ എല്ലാം അവസാനിപ്പിക്കാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. നീ ചന്ദ്രന്റെ പ്രാണനെടുത്ത ഇവിടുത്തെ കടാലിൽ തന്നെ നിന്റെയും ചോര പ്രതാപം വീട്ടും. അതിന് കാരണക്കാരായ ജനറൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ പിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഇവിടെ വിട്ടിരിക്കുന്നത്. ഫസ്റ്റ് എന്നാ ഞാൻ കൊറേ കളിച്ചിരിച്ചു കഴിഞ്ഞിട്ട് ചോരയെടുക്കാൻ കോരിത്തരിച്ചോണ്ട് മുന്നിൽ വന്ന് നിന്നോളാം. പിള്ളച്ച പോട് പോട് അവനല്ലടാ ഞാനാ. ഒന്നുകളെ ഞാൻ എങ്ങനെയുണ്ട് എന്റെ ചവിട്ട് നന്നായിട്ടില്ലേ?